മുതിർന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തുകയാണ്. എവിടെയാണ് കോൺഗ്രസ്സിന് ബിജെപിക്ക് ബദലാകാൻ സാധിക്കുന്നത് എന്ന സുപ്രധാനമായ ചോദ്യം കപിൽ സിബൽ ഉയർത്തുന്നു. ഞങ്ങൾ കുറേപ്പേർ കോൺഗ്രസ് ആത്മവിമർശനം നടത്തണം, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെ ഒരു മറുപടി പോലും നൽകിയിട്ടില്ല. അതുകൊണ്ട് പരസ്യമായി പറയേണ്ടി വരുന്നു, ഈ കോൺഗ്രസ് കാലെടുത്ത് വയ്ക്കുന്നത് ശവക്കുഴിയിലേക്കാണ് എന്ന്. കോൺഗ്രസ്സിന് വേണ്ടി ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ദേശീയ തലത്തിലെ ഒരു നേതാവാണ് കപിൽ സിബൽ. നിയമപരമായിട്ടാണെങ്കിലും ജനാധിപത്യപരമായിട്ടാണെങ്കിലും ഒക്കെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ഓടി നടക്കുന്ന ഒരാളാണ്. അവർ ചൂണ്ടിക്കാട്ടിയ ഒരു വലിയ യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ ഈ നിമിഷം വരെയും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് എന്നുള്ളത് തന്നെയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ അണികളടക്കമുള്ള ആളുകൾ ചിന്തിച്ചു പോകുന്നത് പ്രസക്തമായ ചോദ്യമല്ലേ? കോൺഗ്രസിന് എവിടെയാണ് ബദലാകാൻ കഴിയുന്നത്? ബീഹാറിൽ ബദലായി മാറാൻ സാധിക്കുന്ന തരത്തിൽ ഒരു ഘടകകക്ഷിയെ കൂടെ കിട്ടിയിട്ട് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പോരാടുന്നതിന് പകരം അവരുമായി സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ തർക്കം നടത്തി പിടിച്ചുവാങ്ങി ഉള്ളതും കൂടി തോൽപ്പിച്ചു കൊടുത്തു. ഗുജറാത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച കോൺഗ്രസ്, കോൺഗ്രസിൻ്റെ MLA മാരെ മുഴുവൻ BJP ക്കാർ വിലപേശിക്കൊണ്ടുപോയിട്ട് അതിന് പകരം നടന്ന തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യരായി നിൽക്കുന്നു. മധ്യപ്രദേശിൽ കോൺഗ്രസുകാർ കാലുമാറിപ്പോയതിന് പകരം നടന്ന തെരഞ്ഞെടുപ്പിൽ 2/3 സീറ്റുകൾ നേടി BJP മിന്നുന്ന വിജയം കൊയ്തപ്പോൾ കോൺഗ്രസ് അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഉത്തർപ്രദേശിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താൻ പ്രിയങ്കാ ഗാന്ധി തന്നെ മുന്നിട്ടിറങ്ങിയെടുത്ത് 7 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 6 ഇടത്ത് BJP, 1 ഇടത്ത് സമാജ്വാദി പാർട്ടി, കോൺഗ്രസിന് 3 മണ്ഡലങ്ങളിൽ വെറും 2% താഴെ മാത്രം വോട്ട്. മണിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിൽ ദയനീയമായ പരാജയം. അവിടെയും കോൺഗ്രസ്സുകാരെ പർച്ചേസ് ചെയ്തുപോയ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. പിന്നെ എവിടെ ബദലാകുമെന്നാണ് പറയുന്നത്? കേരളത്തിൽ BJP ഇല്ലാത്തത് കൊണ്ട് BJP ക്ക് ബദലല്ല, CPM തന്നെയാണ് ഇവിടുത്തെ ബദൽ. CPM ബദലായി നിൽക്കുന്നു. BJP വളരുന്നത് കോൺഗ്രസിനെ ചവിട്ടിമതിച്ചാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലുമുണ്ട്. പശ്ചിമബംഗാളിലില്ല. ആസാമിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നയിടത്തും ഒരുപക്ഷെ ഈ കോൺഗ്രസിൻ്റെ ഈ പോക്കാണെങ്കിൽ BJP ക്ക് ബദലാകാൻ സാധിക്കുമെന്ന് കരുതുക വേണ്ട എന്ന് കപിൽ സിബലൊക്കെ പറഞ്ഞു വയ്ക്കുന്നു. ആത്മവിമർശനം ഞങ്ങൾ നടത്തുമെന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ടത്രേ. എന്ത് ആത്മവിമർശനമാണ് ഈ വൈകിയ വേളയിൽ കോൺഗ്രസ് നടത്താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് കപിൽ സിബൽ ചോദിക്കുന്നത്. ഓരോ സാധാരണ കോൺഗ്രസ്സുകാരനും ചോദിക്കുന്ന ചോദ്യം. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർ ഇതൊന്നും സമ്മതിച്ചു തരില്ല, കോൺഗ്രസിൻ്റെ അണികളും സമ്മതിച്ചു തരില്ല. കാരണം കോൺഗ്രസ് ദുർബലപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ അവർ ഇപ്പോഴും സന്നദ്ധരല്ല. പക്ഷേ വിശ്വസിച്ചേ മതിയാകും, കോൺഗ്രസ് ദുർബലപ്പെട്ടിരിക്കുന്നു, അത് അതീവ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കപിൽ സിബലിനെ പോലുള്ളവർ വേദനയോടുകൂടി പറയുന്നത്. ഒരുപക്ഷെ BJP യിലേക്ക് പോകാൻ കപിൽ സിബലിനെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയ ബോധം അനുവദിക്കാത്തത് കൊണ്ടാണ് അവർ പോകാത്തത്. മറ്റൊരിടത്തേക്കും പോകാൻ അവർക്ക് അവസരവുമില്ല. പഴയ ജനതാദൾ നേതാവൊക്കെ ആയിരുന്നു കപിൽ സിബൽ, ജനതാദളുമാരിൻ്റെ സഹയാത്രികനായിരുന്നു. ഇപ്പോൾ ജനതാദളൊന്നും ഇല്ലാത്തത് കൊണ്ട്, അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് ബദലും എടുക്കാനില്ലാത്തത് കൊണ്ട് അങ്ങനെയും പോകാൻ ഒരു വകുപ്പില്ല. ദേശീയ തലത്തിൽ അങ്ങനെ ഒന്നും മാറി ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കുറേ മനുഷ്യരുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ. അവർക്ക് BJP യിലേക്ക് പോകാനാകില്ല. ഈ പോക്ക് കോൺഗ്രസ് പോവുകയാണെങ്കിൽ അവർ സഹികെട്ട് അവരുടെ ആശയവും ആദർശവും ഒക്കെ അടിയറ വച്ച് BJP യെ തേടിപ്പോയാൽ അത്ഭുതപ്പെടാനില്ല. ഒടുവിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുപ്രീം കോടതിയിലൊക്കെ BJP ക്കെതിരായി അതിശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കപിൽ സിബലിനെ പോലുള്ള ഒരാളെയൊക്കെ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, അത് ദേശീയ നഷ്ടമായി മാറും. ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയൊന്നുമല്ല, കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച ശബ്ദമാണ്. നിയമമേഖലയിൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന, മതേതര ജനാധിപത്യ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന, ഭരണഘടനാ സംരക്ഷണ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവരെയൊക്കെ പിണക്കി മാറ്റിയിട്ട് എന്താണ് ഈ കോൺഗ്രസ് നേടാൻ ആഗ്രഹിക്കുന്നത്? അവരെ പിണക്കി മാറ്റുന്നത് മാത്രമല്ല പ്രശ്നം, അതവർ പറയുന്നുണ്ട് ഞങ്ങളെ നിങ്ങൾ ചവിട്ടി അരച്ചുകൊള്ളും. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ ബദൽ എന്നുള്ള ആ ആശയത്തിലേക്ക് പോകുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന്, ഉറപ്പുള്ള നേതൃത്വം വേണമെന്ന്, സ്ഥായിയായ നിലപാട് വേണമെന്ന്, മൃദുഹിന്ദുത്വത്തിൻ്റെ പുറകെ പോകരുത് എന്ന്,
സെക്കുലറിസം എന്ന കോൺഗ്രസിന്റെ പഴയ ആദർശം മുറുകെ പിടിക്കണമെന്ന് പാർട്ടിയുടെ അടിത്തട്ടിൽ വേരോട്ടം ഉണ്ടാക്കണമെന്ന് അവർ പറയുമ്പോൾ അവരെ നോക്കി കൊഞ്ഞനം കുത്തുകയല്ല വേണ്ടത് അനുഭവങ്ങൾ അങ്ങനെ കൃത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.